നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കഴിഞ്ഞ ദിവസം യൂറോപ്യൻ ഫുട്ബോളിൽ നടന്ന മേജർ ലീഗുകളിലെ മത്സരങ്ങളെ കുറിച്ച് അതിലെ റിസൾട്ടുകളെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൗസ് ഓഫ് ഫുട്ബോളിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ പല ലീഗുകളിലായിട്ട് ഒരുപാട് മത്സരങ്ങൾ നടന്ന ദിവസമാണ്. അപ്പോൾ ഇന്നലെ പ്രീമിയർ ലീഗിൽ മത്സരങ്ങൾ ഉണ്ടായി. അപ്പോൾ നമുക്ക് ആദ്യം പ്രീമിയർ ലീഗിനെ കുറിച്ച് പറയാം. അപ്പോൾ പ്രീമിയർ ലീഗ് ഈ ആഴ്ച സ്റ്റാർട്ട് ചെയ്ത് ഈ വീക്കെൻഡ് സ്റ്റാർട്ട് ചെയ്ത് ന്യൂ കാസിൽ വേഴ്സസ് ലീഡ്സ് മത്സരത്തോടെയാണ്. അത് അടിപൊളി മത്സരമായിരുന്നു. അപ്പോൾ അതിനകത്ത് രണ്ട് അടിപൊളി ഗോളുകൾ പറഞ്ഞ മത്സരമാണ്. അപ്പോൾ ഒന്നേ ഒന്ന് സമനിലയായി. സെയിൻറ്റ് മാക്സിമനും അതുപോലെ റഫീനിയാണ് ഗോളടിച്ചത്. അതുപോലെ ഇന്നലെ മേജറായിട്ട് കളിച്ച ടീമുകൾ ഇന്നലെ ആഴ്സണൽ ഇന്നലെ ബേൺലി ആയിട്ട് കളിച്ചിരുന്നു. അപ്പോൾ 1-0 ആഴ്സണൽ ബേൺലിനെ തോപ്പിച്ചു. അപ്പോൾ ഓഡിഗാർഡിൻ്റെ ഒരു കലക്കൻ ഫ്രീ കിക്കിൽ നിന്നാണ് ആഴ്സണൽ ആ മത്സരം ജയിച്ചത്. അതുപോലെ തന്നെ ബേൺലിക്ക് ഇന്നലെ ഒരു പെനാൽറ്റിയൊക്കെ കിട്ടിയിരുന്നു, പക്ഷേ അത് വാറ് ഡിസലോവ് ചെയ്തു. അതുപോലെ തന്നെ ആഴ്സണൽ അവസാന നിമിഷങ്ങളിൽ അവർക്ക് കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നു, പക്ഷേ ആ 1-0 ലീഡ് അവർക്ക് പിടിച്ചു നിർത്താൻ പറ്റി. അങ്ങനെ ആ മത്സരത്തിൽ അവർക്ക് ജയിക്കാൻ പറ്റി. അപ്പോൾ അങ്ങനെ രണ്ട് മത്സരങ്ങൾ അടുപ്പിച്ച് ഇപ്പോൾ ആഴ്സണൽ ജയിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ ആ മൂന്ന് മത്സരങ്ങൾ തോൽവി എന്നവർ പതുക്കെ കരകയറി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നലെ അതേസമയം തന്നെ മറ്റൊരു മത്സരം നടന്നിരുന്നു, സിറ്റി വേഴ്സസ് സൗത്താംപ്ടൺ മത്സരം. ആ മത്സരം നിൽ സമനിലയായി. അപ്പോൾ സിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ മിഡ് വീക്കിൽ ആർ ബി ലൈപ്സിഗിനെ 6-3 തകർത്തിരുന്നു. അപ്പോൾ മത്സരത്തിന് ശേഷം പെപ്പ് പറഞ്ഞു കുറച്ചുകൂടി ആൾക്കാർ സ്റ്റേഡിയത്തിലേക്ക് വരണം, ശനിയാഴ്ചയാകുമ്പോൾ ഞങ്ങൾ ടയേർഡായിരിക്കും എന്നുള്ള രീതിയിൽ പെപ്പ് പറഞ്ഞു. അപ്പോൾ ആ ഒരു കമൻറ്റ് കൊണ്ട് സിറ്റി ഫാൻസിന് അവർക്ക് ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയെന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അവരുടെ സിറ്റി ഫാൻസിൻ്റെ സെക്രട്ടറി അദ്ദേഹം പബ്ലിക്കലി പറഞ്ഞു പെപ്പ് കോച്ചിങ്ങിൻ്റെ കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഫാൻസിൻ്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്നുള്ള രീതിയിൽ സിറ്റി ഫാൻസിൻ്റെ സെക്രട്ടറി പറഞ്ഞു. അതിനുശേഷം ഈ ഒരു പ്രശ്നം പൊങ്ങി വരാമെന്ന കാരണം കൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് പെപ്പിനോട് ചോദിച്ചു. പെപ്പ് പറഞ്ഞു അങ്ങനെ എനിക്ക് ഫാൻസായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ ഈ സ്ഥാനം ഒഴിയാൻ തയ്യാറാണെന്നുള്ള രീതിയിലൊക്കെ പെപ്പ് പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഇന്നലെ ഈ മത്സരത്തിലേക്ക് വന്നത്. മത്സരത്തിലേക്ക് വന്നപ്പോൾ ഡിസപ്പോയിൻറ്റിങ് റിസൾട്ടാണ് സിറ്റിക്ക്. 2 പോയിൻറ്റ്സ് ഡ്രോപ്പ്ഡ് തന്നെ പറയേണ്ടി വരും, കാരണം ഹോമിൽ ജയിക്കാൻ പറ്റിയ നല്ലൊരു അവസരമായിരുന്നു. ഇനി കളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സിറ്റി ഒരുപാട് അറ്റാക്കും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു, പക്ഷേ അവർക്കൊരു എൻഡ് പ്രൊഡക്റ്റ് ഉണ്ടായില്ല. അതുപോലെ തന്നെ ആ മത്സരത്തിൽ ആകെ ഒരു ഷോട്ടാണ് സിറ്റി 90 മിനിറ്റിൽ എടുത്തത്, അതും വളരെ മോശമാണ്. അതുപോലെ തന്നെ കളി സിറ്റിക്കെതിരെ ശരിക്കും മാറിയേനെ, കാരണം സൗത്താംപ്ടൺ അനുകൂലമായിട്ടൊരു പെനാൽറ്റി കിട്ടിയതായിരുന്നു. കൈൽ വാക്കർ ആഡംസിനെ ഫൗൾ ചെയ്തതിന് ഒരു പെനാൽറ്റി കിട്ടിയതാണ്, പക്ഷേ ആ പെനാൽറ്റി വാറ് റൂൾ ഔട്ട് ചെയ്തു. എന്തുകൊണ്ട് റൂൾ ഔട്ട് ചെയ്തു എന്നുള്ളത് ഇപ്പോഴും ഒരു പിടികിട്ടാത്തൊരു കാര്യമാണ്. അപ്പോൾ അതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൗത്താംപ്ടൺ താരം ഓൾറെഡി അദ്ദേഹം വീണുകൊണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് അതിൽ റെഡ് കാർഡ് റിവോക്ക് ചെയ്ത് അതുപോലെ തന്നെ പെനാൽറ്റി കൊടുക്കാതിരുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ക്ലിയർലി കൈൽ വാക്കർ ബോളിലേക്ക് യാതൊരു കോണ്ടാക്റ്റ് ഉണ്ടായില്ല, ശരിക്കും അതൊരു പ്രോപ്പർ ഫൗൾ തന്നെയായിരുന്നു. പക്ഷേ പെനാൽറ്റി ഡിസേർവ്ഡ് ആയിരുന്നു സൗത്താംപ്ടൺ, പക്ഷേ ആ റൂള് കാരണം അതെടുത്ത് മാറ്റി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നടന്ന മറ്റൊരു മത്സരമാണ് ലിവർപൂൾ വേഴ്സസ് ക്രിസ്റ്റൽ പാലസ്. ആ മത്സരത്തിൽ 3-0 ലിവർപൂൾ ജയിച്ചു. ലിവർപൂളിന് വേണ്ടി ഗോളടിച്ചത് മാനെ, സാല അതുപോലെ നബി കേറ്റയാണ്. ലിവർപൂൾ ടോപ്പ് ഫോമിലാണ്, ആ കാര്യം നമ്മൾ പറയാതെ വയ്യ, കാരണം മിഡ് വീക്കിൽ അവർ മിലാനെ നല്ല അടിപൊളിയായിട്ട് 3-2 തോപ്പിച്ചു. അപ്പോൾ മിലാൻ 2 ഗോളടിച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷേ അത് അവരുടെ ഒരു കോൺസെൻട്രേഷൻ ലാപ്സ് എന്ന് വേണമെങ്കിൽ പറയാം ലിവർപൂളിൻ്റെ ആ ഫസ്റ്റ് ഹാഫിൻ്റെ എൻഡിൽ. പക്ഷേ തുടക്കം തന്നെ അവരൊരു 2-3 ഗോളൊക്കെ അടിക്കാനുള്ള ചാൻസ് ലിവർപൂളുണ്ടായി. അതുപോലെ ഓവറോൾ ആ മത്സരത്തിൽ മിലാൻ്റെ ആ 2 ഗോള് അതൊന്നെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഓവറോൾ ആ മത്സരത്തിൽ കൺട്രോൾ ലിവർപൂളിന് തന്നെയായിരുന്നു. അങ്ങനെ ആ ഒരു കൺട്രോൾ, ആ സെയിം കൺട്രോൾ തന്നെയായിരുന്നു ഈ മത്സരത്തിൽ ലിവർപൂളിൻ്റെ ടോപ്പ് പെർഫോമൻസ്. അവരിപ്പോൾ 1-ാം സ്ഥാനത്താണ്. അപ്പോൾ ഈ ആഴ്ച എന്നാലും ലിവർപൂൾ തന്നെ 1-ാം സ്ഥാനം നിൽക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ചെൽസി അല്ലെങ്കിൽ യുണൈറ്റഡ് വലിയ മാർജിനിൽ ജയിച്ചാൽ മാത്രമേ ലിവർപൂളിൻ്റെ മുകളിൽ പോവുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഗോളടിച്ച് കൂട്ടാണ് ലിവർപൂൾ. പിന്നെ ബുണ്ടസ് ലീഗിലേക്ക് വരികയാണെങ്കിൽ ബയേൺ VfL Bochum എന്ന് പറഞ്ഞ ടീമിനെ 7-0 തകർത്തു. അവർ ബാർസലോണയെ തകർത്തതിന് ശേഷമാണ് ഇപ്പോൾ VfL Bochum തകർത്തത്. അപ്പോൾ ബയേണിന് വേണ്ടി ഗോളടിച്ച് സാനെ, കിമ്മിച്ച്, ഗ്നാബറി, പിന്നെ ലെവൻഡോസ്കി, ചുപ്പമോട്ടിങ് അങ്ങനെ 6-7 ഗോള് പറഞ്ഞൊരു മത്സരമാണ്. അപ്പോൾ അങ്ങനെ മൊത്തം 10 ഗോളുകൾ ഈ ആഴ്ച ബയേൺ അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലാലിഗയിലേക്ക് വരികയാണെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡും അതുപോലെ അത്ലറ്റിക് ക്ലബും തമ്മിൽ നടന്ന മത്സരം സമനിലയായി. അപ്പോൾ അതിനകത്ത് അത്ലറ്റിക്കോ മാഡ്രിഡിന് റെഡ് കാർഡ് കിട്ടിയിരുന്നു, ജാവോ ഫെലിക്സിനാണ് റെഡ് കാർഡ് കിട്ടിയത്. ഗ്രീസ്മാനാണെങ്കിൽ ഇപ്പോഴും അദ്ദേഹം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സീരിയയിലേക്ക് വരികയാണെങ്കിൽ ഇൻറ്റർ മിലാൻ ബൊളോണയെ തകർത്തു. ലൗട്ടോറോ മാർട്ടിനസ്, സ്കിറിനിയർ, ബരേല, വെസീനോ, സെക്കോ ഇവരൊക്കെയാണ് ഗോളടിച്ചത്. അതുപോലെ തന്നെ ഇന്ന് ഒരുപാട് നല്ല മത്സരങ്ങൾ നടക്കുന്ന ദിവസമാണ്. ഇന്ന് ടോട്ടനം വേഴ്സസ് ചെൽസി ഉണ്ട്, ജുവെ വേഴ്സസ് മിലാൻ ഉണ്ട്, അതുപോലെ തന്നെ PSG വേഴ്സസ് ലിയോൺ ഉണ്ട്, റയൽ മാഡ്രിഡ് കളിക്കുന്നുണ്ട്, യുണൈറ്റഡ് കളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്തവണ കാണാം. അൺടിൽ നെക്സ്റ്റ് ടൈം, ടേക്ക് കെയർ.